നടൻ ഇന്നസെന്റിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ന്യൂമോണിയയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളാണ് മുൻ ലോക്സഭാ അംഗം കൂടിയായ ഇന്നസെന്റിനെ വലയ്ക്കുന്നത്. കൊച്ചി ലേക് ഷോർ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് അദ്ദേഹം. അണുബാധ പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാനാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. രണ്ടു ദിവസം കൊണ്ട് ചികിത്സാ പുരോഗതി വ്യക്തമാകും എന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ. കഴിഞ്ഞ രണ്ടു ദിവസമായി ചികിത്സകളോട് അദ്ദേഹം അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. ക്യാൻസറുമായുള്ള ആകുലതകളൊന്നും ഇന്നസെന്റിനെ നിലവിൽ അലട്ടുന്നില്ല. ഇതും പ്രതീക്ഷയാണ്. മൂന്ന് തവണ നടന് കോവിഡ് വന്നു. ഇതുകാരണം ഇന്നസെന്റിന്റെ രോഗപ്രതിരോധ ശേഷിയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇതാണ് ന്യൂമോണിയ കലശലാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെയും ഇത് ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുടുംബാംഗങ്ങളും സിനിമാക്കാരും ഡോക്ടർമാരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അണുബാധയേറ്റ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് നിയന്ത്രണ വിധേയമാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നാണ് വിവരം. ബുധനാഴ്ച വൈകിട്ടോടെ നടന് അസുഖം അല്പം ഗുരുതരമായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. നിലവിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ക്യാൻസറിന് നേരത്തെയും ചികിത്സ തേടിയിട്ടുള്ള ഇന്നസെന്റ് രോഗത്തെ അതിജീവിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു. ഇന്നസെന്റിന്റെ അതിജീവനം വലിയൊരു മാതൃകയായി മാറുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് MP തന്റെ ക്യാൻസറിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.